വളരെ ചെറിയ കാലയളവ് കൊണ്ട് തന്നെ ഏറ്റെടുത്ത മേഖലകളിലെല്ലാം തന്റെ പ്രവർത്തന മികവിന്റെ കയ്യൊപ്പിട്ട യേസുകാരിയാണ് പി വി അനുപമ. ധൈര്യവും നിഷ്ഠയും മുഖമുദ്രയാക്കിയ ഈ പൊന്നാനിക്കാരി ഔദ്യോഗിക ജീവിതത്തിലെ വെല്ലുവിളികൾ നേരിടുന്നത് തീർത്തും ലാഘവത്തോടെയാണ്. ഞാൻ 10th വരെ പൊന്നാനിയിൽ തന്നെയാണ് പഠിച്ചത്. അപ്പോൾ അമ്മയും അച്ഛനെയൊക്കെ നന്നായിട്ട് വായിക്കുമായിരുന്നു. അപ്പോൾ ചെറുപ്പത്തിലെ തന്നെ പുസ്തകങ്ങളൊക്കെ ഒരുപാട് വായിച്ച് വാങ്ങി തരുമായിരുന്നു. പിന്നെ കരിയറിനൊക്കെ പറ്റി പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ അങ്ങനെ അവരിൽ നിന്ന് കേട്ടും വായിച്ചും അറിഞ്ഞിങ്ങനെ ഒരു ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു. പിന്നെ അച്ഛനും അമ്മയും അമ്മാവനും ആണെന്ന് തോന്നുന്നു എനിക്കതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞു തന്നത്. ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥനായ അച്ഛൻ വഴിയുണ്ടായ IAS മോഹമാണ് അനുപമയെ ഈ വഴിയിലേക്ക് നയിച്ചത്. എന്നും ഉള്ളിലുണ്ടായിരുന്നു. പിന്നെ 10th കഴിഞ്ഞ് ഹയർ സെക്കൻഡറി തൃശ്ശൂരാണ് ചെയ്തത്. എഞ്ചിനീയറിംഗ് ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ് പിലാനി ഗോവ ക്യാമ്പസിലാണ് ചെയ്തത്. അപ്പോൾ അവിടെ എല്ലാം ഉള്ള സമയത്ത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും പറ്റി ഇതിനെപ്പറ്റി. പ്രശസ്തമായ ബിറ്റ്സ് പിലാനിയിൽ എഞ്ചിനീയറിംഗ് പഠനം നടത്തുമ്പോഴും അനുപമയുടെ മനസ്സിൽ സിവിൽ സർവീസ് മേഖല തന്നെയായിരുന്നു. 2009 നാലാം റാങ്കിൽ അനുപമ ആ ലക്ഷ്യം നേടുക തന്നെ ചെയ്തു. ഒരു സ്ത്രീ അടങ്ങി ഒതുങ്ങിയിരിക്കണം എന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് ഒരു വശത്ത്. പക്ഷേ അതുപോലെ തന്നെ ആ സ്ത്രീകൾ ഇപ്പോൾ നമ്മുടെ വർക്ക് പാർട്ടിസിപ്പേഷനൊക്കെ നോക്കുകയാണെങ്കിൽ ഏത് മേഖലകളിലാണ്, സർക്കാർ മേഖലയാണെങ്കിലും പ്രൈവറ്റ് മേഖലകളിലാണെങ്കിലും അതല്ല, ഇനിയിപ്പോൾ കുടുംബശ്രീ മുഖേനയൊക്കെയുള്ള ഓൺടർപ്രീനർഷിപ്പ് ആണെങ്കിലും സ്ത്രീകൾ ഒരുപാട് മുന്നോട്ട് വന്നു കഴിഞ്ഞു. അപ്പോൾ ഒരു അക്സെപ്റ്റ് ചെയ്യാൻ സൊസൈറ്റിക്ക് ആസ് എ ഹോൾ അങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ചില ആളുകൾക്ക് ഇപ്പോഴും ആ ഒരു മൈൻഡ് സെറ്റിൽ ഉള്ളവരുണ്ടായിരിക്കാം. പിന്നെ മാത്രമല്ല ചില കാര്യത്തിലെങ്കിലും ഒരു പുരുഷൻ്റെ ഒരു സ്ത്രീയുടെ ഇടപെടലും ഒരു റെസ്പോൺസും ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ വ്യത്യസ്തമായിരിക്കാം. അപ്പോൾ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഒരു പുരുഷന് നന്നായിട്ട് ഇമോഷണലി അതിൽ ഇടപെടാൻ പറ്റുമെങ്കിൽ വേറെ സിറ്റുവേഷൻസ് ഒരു സ്ത്രീക്ക് നന്നായിട്ട് ഇടപെടാൻ പറ്റുന്ന സിറ്റുവേഷൻസും ഉണ്ട്. നോക്കുകൂലിക്കാരെയും ഭൂമികയേറ്റക്കാരെയും മായം കലർത്തലുകാരെയും ഒക്കെ അവരെത്ര ഉന്നതരായാലും അനുപമ നേരിട്ടത് മുഖം നോക്കാതെ നിയമവും ജനാധിപത്യ മര്യാദകളും നോക്കി മാത്രമാണ്. ഏതു നിലയിൽ നിന്നുള്ള എതിർപ്പുകളെയും ധൈര്യപൂർവ്വം നേരിട്ട് വിജയം നേടിയ അനുഭവങ്ങളാണ് അനുപമയ്ക്കേറെയും. ഒരു തീരുമാനം എടുക്കുന്നത് നമുക്കൊരു വായുവിൽ നമ്മൾ വരയ്ക്കുന്നതല്ല, അത് ഒരു എന്തെങ്കിലും ഒരു നിയമം ഉത്തരവുകൾ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ എടുക്കുന്ന ഒരു കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള തീരുമാനമാണ്. അപ്പോൾ ഒരു പരിധിവരെ സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യും. ഒരു അതിൽ വിവിധ കോടതി ഉത്തരവുകളാകാം അല്ലെങ്കിൽ നിയമങ്ങളാകാം, അങ്ങനെയുള്ള ഒരു സപ്പോർട്ട് നമുക്ക് അതിന് കിട്ടാറുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് എല്ലാ ആളുകളും എല്ലാ കാര്യത്തിലും സപ്പോർട്ട് നമുക്ക് ഒരു കാര്യത്തിനും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതിപ്പോൾ ജോലിയിലെന്നുള്ളതല്ല, നമ്മുടെ കുടുംബത്തിലെടുക്കുന്ന ഒരു തീരുമാനത്തിന് പോലും അങ്ങനത്തെ ഒരു സപ്പോർട്ട് ചിലപ്പോൾ കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഐ മീൻ എതിർപ്പുകൾ പല കാര്യത്തിലും ഉണ്ടാവും. അത് ചിലത് മാത്രം പുറത്തറിയുന്നു, പക്ഷെ അതല്ലാതെ ഒരു നമ്മളൊരു ഫയലിൽ സൈൻ ചെയ്യുന്നതിൽ പോലും ചിലപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പക്ഷേ ഞാൻ ഈ പറയുന്നത് പോലെ ഏറ്റവും കാര്യമായിട്ടുള്ളത് ആ ഒരു ഒന്ന് നിയമം, പിന്നെ അതൊരു പിന്നെ പേഴ്സണലി നോക്കുകയാണെങ്കിൽ അതിനേക്കാൾ അപ്പുറത്തേക്കാണ് നമ്മുടെ മനസാക്ഷി എന്ന് പറയുന്നു എന്നുള്ളത്. ആലപ്പുഴ ജില്ലാ കളക്ടറായി 6 മാസത്തിനുള്ളിൽ ഏറ്റെടുത്ത കർമ്മപരിപാടികളും നടപ്പിലാക്കിയ നിയമ നടപടികളും കൊണ്ട് ദേശീയ ശ്രദ്ധ നേടി ടി വി അനുപമ. ആലപ്പുഴയുടെ കാർഷിക രംഗത്തും വ്യാവസായിക മേഖലയിലും വികസനോന്മുഖമായ ഒട്ടേറെ പദ്ധതികളാണ് അനുപമ പുതുതായി അവതരിപ്പിക്കുന്നത്. ഒരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഇവിടെ എത്തിയിട്ട് 6 മാസമായിട്ടേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ കുറച്ച് കാലം ഒരു പുതിയ സ്ഥലത്തെ അല്ലെങ്കിൽ പുതിയ വകുപ്പിനെ നന്നായിട്ട് മനസ്സിലാക്കിയാൽ പിന്നെയുള്ള സമയമാണ് നമുക്ക് ഇംപ്ലിമെൻറ്റേഷന് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ എനിക്കൊരു ലേണിംഗ് ടൈം അങ്ങ് പാസ് ചെയ്ത് പോയിട്ടേ ഉള്ളൂ. പക്ഷേ എന്നാൽ പോലും എനിക്ക് കുറച്ചൊരു നമുക്കൊരു പ്രിഫറൻസസ് എടുക്കാൻ പറ്റും. ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തൊക്കെ പ്രയോറിറ്റൈസ് ചെയ്യണം, അതല്ലെങ്കിൽ ഈ സ്ഥലത്തിന് എന്തൊക്കെയാണ് ആവശ്യം, അങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ ചില മേഖലകളിൽ നമ്മൾ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ഒരു കിഴക്കിൻ്റെ വെനീസ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ ആ രീതിയിൽ പോവുകയാണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ രൂപത്തിനും ഭാവത്തിനും എല്ലാം മാറ്റം വന്നു തുടങ്ങി. അപ്പോൾ ടൂറിസം മേഖലയിൽ ചില ഇടപെടലുകൾ ആവശ്യമാണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ചില പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ നമ്മൾ കുറച്ച് പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഫിഷറീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പോക്കിയിട്ട സമയത്തൊക്കെയാണ് കുറേ കാര്യങ്ങൾ പുതിയതായിട്ട് പഠിക്കാൻ പറ്റിയത്. അപ്പോൾ ആ മേഖലയിൽ ചില കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ആഗ്രഹം തോന്നിയിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം കുട്ടനാട് നമ്മുടെ നെല്ലറയാണ്. അപ്പോൾ അഗ്രികൾച്ചറിൻ്റെ ഇമ്പോർട്ടൻസ് വെച്ചുകൊണ്ട് ആ മേഖല അങ്ങനെ ചില മേഖലകൾ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്.